പ്രണയാഗ്നി, രചന ഗോപിക, അവതരണം ഷാഹുൽമലയിൽ അൻകിബിയ ശ്യാം, എഡിറ്റിംഗ് ഫൈസൽ സി എം നൂഞ്ഞേരി. അലമാറയിലുള്ള ഫയലുകളും മറ്റും വലിച്ചുവാരി പുറത്തേക്കിട്ട് തിരയുകയായിരുന്നു ജോയൽ. ആകെ പ്രാന്ത് പിടിച്ച അവസ്ഥ. റൂമിൽ കയറിയപ്പോൾ തന്നെ കണ്ടു അങ്ങിങ്ങായി ചിതറിക്കിടക്കുന്ന പേപ്പർ കെട്ടുകൾ, തുറന്നിട്ടിരിക്കുന്ന അലമാര, അതിൽ വസ്ത്രങ്ങളെല്ലാം കുഴച്ചു മറിച്ച് ഒരു പരുവമാക്കിയിട്ടുണ്ട്. എല്ലാം കൂടി കണ്ടപ്പോൾ എനിക്ക് എവിടുന്നൊക്കെയോ വിറഞ്ഞു കയറി. കണ്ണുകൾ ജോയലിന് വേണ്ടി തിരഞ്ഞു. സോഫയുടെ അറ്റത്ത് ലാപ്ടോപ്പും മടിയിൽ വെച്ചിരിക്കുന്നുണ്ട്. കൈവിരലുകൾ കൊണ്ട് നെറ്റി തടവുകയാണ് അസ്വസ്ഥതയോടെ. എന്തേ കാണിച്ചു വെച്ചിരിക്കുന്നേ? ദേഷ്യപ്പെട്ടുകൊണ്ട് അവന്റെ അടുത്തേക്ക് ചെന്നു. ഇവിടെയുള്ള പണിയൊന്നും പോരായിട്ടാണോ ഇച്ചാ എനിക്ക് പണി ഉണ്ടാക്കി വെക്കുന്നേ? അവിടുന്ന് മറുപടിയൊന്നും ഇല്ലാലോ. രാവിലെ തൊട്ട് വൈകുന്നേരം വരെ എടുത്താലും ഈ വീട്ടിലെ പണി തീരില്ല. അതിനിടയിലാണ് ഇങ്ങനെ ഓരോന്ന് കാണിച്ചു വെക്കുന്നത്. നിലത്ത് കിടന്ന പേപ്പറെല്ലാം വാരിയെടുത്ത് മേശപ്പുറത്ത് വെച്ചു. ഇച്ചനിതൊക്കെ വാരി വലിച്ചിട്ട് പോയാ മതിയല്ലോ. ഒതുക്കി എടുത്തു വെക്കാൻ ഞാനൊരാളുണ്ടല്ലോ ഇവിടെ. ആരും നിനക്ക് കുറച്ചേരം മിണ്ടാണ്ടിരിക്കാൻ പറ്റുമോ? അലർച്ച കേട്ടപ്പോഴേക്കും സ്വിച്ച് ഇട്ട പോലെ എന്റെ സംസാരം നിന്നു. അവന് നേരെ തിരിഞ്ഞ് ചുണ്ട് വിളർത്തി വിതുമ്പി കാണിച്ചു. എന്നെ അടിമുടി നോക്കി ദഹിപ്പിച്ചുകൊണ്ട് ലാപ്ടോപ്പും എടുത്ത് ഡ്രസ്സും മാറ്റി കാറ്റുപോലെ പുറത്തേക്ക് പോയി. പിന്നാലെ എത്തിയപ്പോൾ കണ്ണു ഹാളിലിരുന്ന് കളിക്കുന്ന മൂന്നും അഞ്ചാടിക്കുരുന്നുകളെയും വാരിപ്പിടിച്ച് തുരിതരെ മുത്തുന്ന് ഒന്ന് എനിക്കും തന്നൂടെ ഈ കാട്ടുമാക്കാന്. നശിപ്പിച്ചു എന്നെ വഴക്ക് പറഞ്ഞിട്ട് പിണങ്ങിയിരിക്കാൻ തീരുമാനിച്ചതാ. പക്ഷേ പിള്ളേർക്ക് ഉമ്മൊടുക്കുന്ന കണ്ടപ്പോ സഹിച്ചില്ല, കൈവിട്ടുപോയി. അല്ലെങ്കിൽ ഈ നാവിനും ഹൃദയത്തിനും മൂപ്പരോടാ ചായവ് കൂടുതൽ. ഞാൻ പറയണത് ഒന്നും കേൾക്കില്ല. ദേ പോണു ബുള്ളറ്റിന്റെ കീ എടുത്ത് പുറത്തേക്ക്. ഞാൻ ഉമ്മ ചോദിച്ചത് ഇങ്ങനെ കേട്ടില്ല കൃഷ്ണ, കേട്ട് കാണും ജാടിയിട്ട് പോകുന്ന. ഇനി ഒരു ഉമ്മക്ക് വേണ്ടി കഞ്ചാൻ എനിക്ക് വയ്യ. അല്ല പിന്നെ വീണ്ടും ഇച്ചനെ നോക്കിയപ്പോഴാ ശ്രദ്ധിച്ച് ബുള്ളറ്റ് സ്റ്റാർട്ടാവുന്നു. കൃഷ്ണ കഴിക്കാതെയാണല്ലോ പോവാൻ നിക്കണേ. ഇച്ച കഴിക്കണില്ലേ? എവിടെ ദേ പോണ് പറപ്പിച്ചോണ്ട് ഓടിക്കണത് റോക്കറ്റാണെന്നാ വിചാരം. കൃഷ്ണ ആ പോയതിനെ കാത്തോണേ. താലിയിൽ മുറുകെ പിടിച്ച് ഇച്ചം പോയ വഴി നോക്കി പ്രാർത്ഥിച്ചു. അകത്തിരുന്ന് കളിക്കുന്ന മൂന്ന് കുട്ടിക്കുറുമ്പുകളെ കണ്ടപ്പോൾ അറിയാതെ ഒരു ചിരി ചുണ്ടിൽ വിരിഞ്ഞു. കുരുത്തക്കേടിന് കൈയും കാലും വെച്ച മൂന്ന് പീക്കിരികള്. പിള്ളേരെ പറഞ്ഞിട്ട് എന്നാ കാര്യം? അവരുടെ അപ്പനും പറഞ്ഞാ മതിയല്ലോ. അങ്ങേർക്ക് എന്താ കുരുത്തക്കേടിനൊരു കുറവ്? പുതിയ അനുഭവങ്ങൾ തേടി കോളേജിലേക്ക് ചേക്കേറിയതായിരുന്നു. പക്ഷേ കണ്ണിലുടക്കിയത് റാഗിയെ വന്ന ആ സീനിയർ ചേട്ടനിലായിരുന്നു എന്റെ ഇച്ചനിൽ. പിന്നെ പിന്നെ കണ്ടും മിണ്ടിയും കൂട്ടുകാരായി. ഞാൻ കോളേജിൽ പോകുന്നതന്നെ ഇച്ചനെ കാണാനായിരുന്നു. ഒരു ദിവസം പനി കാരണം വരാതിരുന്നപ്പോൾ നെഞ്ചിൽ നീറ്റലായിരുന്നു. അന്ന് ഓടിച്ചെന്ന് കണ്ടു, ദിവസം മുഴുവൻ കൂടെ നിന്നു. അന്നറിയുകയായിരുന്നു ഇച്ചന്റെ കൂടെ കൂടാൻ ഹൃദയം വല്ലാതെ കൊതിക്കുന്നുണ്ടെന്ന്. പക്ഷെ പറയാൻ നിന്നില്ല, എങ്ങാനും എതിര് പറഞ്ഞാലോ? പക്ഷെ എന്തു ചെയ്യാൻ, എന്നും ഇച്ചന്റെ മുന്നിൽ നാവും ഹൃദയവും ചതിച്ചിട്ടേ ഉള്ളൂ. അങ്ങനെ ഇടിയും മഴയും കാറ്റുമൊക്കെയായി പ്രകൃതി തന്നെ ഒരു പ്രണയാന്തരീക്ഷം ഒരുക്കി തന്നപ്പോൾ ആ നെഞ്ചോട് ചേർന്നു പറഞ്ഞു, നിങ്ങളില്ലാണ്ട് ഇനി വയ്യ മനുഷ്യന്ന്. എവിടെ അങ്ങേരെ സമ്മതിച്ചില്ല. ഇപ്പൊ തന്നെ കണ്ടില്ല സ്വഭാവം കാട്ടുമാക്കാൻ. പൊന്നാങ്ങളമാരുടെയും അച്ഛൻ്റെയും കണ്ണിൽ ഉണ്ണിയായ ആരുഷി മഹാദേവന് ആരോരുമില്ലാത്ത ആ അനാഥ ചെക്കൻ ചേരില്ല എന്ന്. പിന്നെ ചെക്കൻ കാണാനോ മിണ്ടാനോ നിന്നില്ല. എപ്പോ നോക്കിയാലും ഒരു ഒഴിഞ്ഞുമാറ്റം. ആഹാ വിടമാട്ടെ എന്ന് പറഞ്ഞ് ഞാൻ പുറകെ കൂടി. പക്ഷെ ആ ദുഷ്ടനെ നിർദാക്ഷിണ്യം ഓടിച്ചു വിട്ടു. പിന്നെ കയ്യും കാലും പിടിച്ച് പറഞ്ഞു, നല്ല കുട്ടിയായിരുന്നോളാം, പ്രേമം എന്നൊരു വാക്കുപോലും മിണ്ടില്ല എന്നൊക്കെ. മൂപ്പരെ കൊണ്ട് ഇഷ്ടം തുറന്നു പറയ്ക്കാൻ വല്ലാത്തൊരാവേശമായിരുന്നു. പാവാണിച്ച എനിക്ക് ഒത്തിരി കാത്തിരിക്കേണ്ടി വന്നില്ല. ആ നെഞ്ചിൽ ചേർത്ത് പിടിച്ച് പറഞ്ഞു, ഞാനില്ലാതെ പറ്റില്ല എന്ന്. പിന്നീട് അങ്ങോട്ട് വാകപ്പൂക്കൾ പോലും നാണിച്ച് കണ്ണ് ചിമ്മുന്ന പ്രണയമായിരുന്നു. വാക്കിലും നോക്കിലും പ്രണയം മാത്രം ആവാഹിച്ച എന്റെ ഇച്ച. എങ്കിലും എന്നും തള്ളിവിടും. ആ നെഞ്ചിൽ ഇടിച്ച് വഴക്കുണ്ടാക്കാൻ നല്ല രസമാണ്. പിണക്കം തീർത്ത് ആ നെഞ്ചിലേക്ക് ചേർത്ത് പിടിക്കുമ്പോൾ വല്ലാത്തൊരു സുഖമാണ്. ഇച്ച റിയൽ എസ്റ്റേറ്റിലേക്ക് തിരിഞ്ഞു. മഠത്തിലെ അമ്മമാരെ ഒത്തിരി ഇഷ്ടമായിരുന്നു ഇച്ചന്. അവർക്ക് തിരിച്ചും അധ്വാനിക്കുന്നതിൻ്റെ ഒരു പങ്ക് അവിടെ എത്തിക്കും. അങ്ങനെ കാര്യങ്ങളെല്ലാം വീട്ടിൽ പറഞ്ഞു. പിന്നെ ഒരു വിപ്ലവമായിരുന്നു. എല്ലാത്തിനോടും ആ നെഞ്ചിൽ ചേർന്ന് നിന്ന് പൊരുതി ഒത്തിരി കരഞ്ഞു എൻ്റെ ഇച്ചൻ്റെ മാത്രമാവാൻ. അല്ലെങ്കിലും എൻ്റെ കണ്ണീര് അച്ഛൻ്റെ നെഞ്ചിലെ തീയ. മഠത്തിലെ അമ്മമാരെ കൂട്ടി പെണ്ണ് ചോദിക്കാൻ വന്നപ്പോൾ കണ്ടതാ അച്ഛൻ്റെ കണ്ണിലെ ആശങ്ക. അന്ന് അച്ഛൻ്റെ കൈപ്പിടിച്ച് വാക്കുകൊടുത്താണ് ഇച്ചൻ എന്നെ കരയിക്കാതെ കൊണ്ടു നടന്നോളാന്ന്. അമ്പലത്തിൽ നിന്ന് വളരെ കേമമായിട്ട് തന്നെ ഇച്ചൻ്റെ താലി എൻ്റെ കഴുത്തിൽ കയറി ചിരിച്ചുകൊണ്ട് കരഞ്ഞ നിമിഷങ്ങൾ. ആളുമാരവും ഒഴിഞ്ഞപ്പോൾ ഈ വീട്ടിലേക്ക് കൊണ്ടുവന്നു ഞങ്ങളുടെ മാത്രം സ്വർഗത്തിൽ. കർത്താവിൻ്റെ ക്രൂശിത രൂപത്തെയും മനസ്സാക്ഷിയും സാക്ഷി നിർത്തി കുഞ്ഞുനാൾ തൊട്ട് പ്രാർത്ഥിക്കുന്ന പള്ളിയിൽ കൊണ്ടുപോയി ഇച്ചൻ ഒന്നുകൂടെ മിന്നു ചാർത്തി. പിന്നെ അനുനിമിഷം ഇച്ചൻ്റെ പ്രണയം എന്നിലേക്ക് പ്രവഹിക്കുകയായിരുന്നു അഗ്നിപർവ്വതത്തിൻ്റെ ലാവ പോലെ. ആ പ്രണയച്ചൂടിൽ പൊള്ളി വിയർക്കുമ്പോൾ നെഞ്ചോടടുക്കി പിടിക്കും എൻ്റെ മാത്രമെന്നും.
എൻ്റെ സ്വന്തമെന്നും ഇച്ചൻ്റെ ഹൃദയം അപ്പോൾ വിളിച്ചു പോകും. അങ്ങനെ സ്നേഹിച്ച് സ്നേഹിച്ചെന്നെ സന്തോഷിപ്പിച്ചപ്പോൾ മൂന്ന് കുഞ്ഞിക്കളികളെ ആ കയ്യിലേക്ക് വെച്ചു കൊടുത്തു. അവൻ്റെ സ്വന്തം മഞ്ചാടി മണികളെ. വിച്ചൂട്ടനും കിച്ചൂട്ടനും ഇരട്ട പിള്ളേരായിരുന്നു. അന്ന് റൂമിലേക്ക് മാറ്റിയപ്പോൾ ഇച്ചനെ കെട്ടിപ്പിടിച്ച് കരഞ്ഞ കരച്ചിൽ. അത്ര പേടിച്ചു പോയി പാവം. പിന്നെ ഒത്തിരി വാശി പിടിച്ചിട്ടാ മണിക്കുട്ടിയെ തന്നു. ഇച്ചന് പെൺകുഞ്ഞുങ്ങളെ ഒത്തിരി ഇഷ്ടമാണെന്ന് എപ്പോഴോ പറഞ്ഞിരുന്നു. എൻ്റെ വാശിയുടെ പിന്നിലെ കാരണം അതായിരുന്നു. ഇപ്പം മണിക്കുട്ടിക്ക് മൂന്നും കുട്ടന്മാർക്ക് ആറും വയസ്സായി. അമ്മൂസേ, അപ്പേനെയാണോ മഞ്ചാടി മണികളെയാണോ കൂടുതൽ ഇഷ്ടം? അനിയനെയും അനിയത്തെയും ചേർത്ത് പിടിച്ചാണ് വിച്ചൂട്ടൻ്റെ നിൽപ്പ്. ആരെക്കാളും എന്തിനേക്കാളും അമ്മക്കിഷ്ടം നിങ്ങളുടെ അപ്പയെയാ. മനസ്സിൽ പറഞ്ഞതാ. മുഖത്തേക്ക് നോക്കി പറഞ്ഞാൽ മണിക്കുട്ടി കടിച്ചു പറിക്കും. അപ്പൻ്റെ കുഷുമ്പോൾ അതുപോലെ കിട്ടിയിട്ടുണ്ട് മൂന്നിനും. അമ്മയുടെ മക്കൾ കഴിഞ്ഞല്ലേ അമ്മക്ക് വേറെ ആരുള്ളൂ. മൂന്നിനെയും കൈകൊണ്ട് പൊതിഞ്ഞ് നെഞ്ചിലേക്ക് ചേർത്തു. പിള്ളേരോട് കളിച്ചും ചിരിച്ചും സമയം പോകുന്ന അറിഞ്ഞില്ല. ഇച്ചനെ വിളിച്ചിട്ടാണ് ഈ ഫോണും എടുക്കുന്നില്ല. പിണക്കം കണ്ടാത്തൊന്നും ഞാൻ അങ്ങനെ രാവിലെ വഴക്ക് പറഞ്ഞെന്ന്. എന്തോ ടെൻഷനുണ്ടാ നെഞ്ചിൽ. ഇന്നലെ രാത്രി തന്നെ ശ്രദ്ധിച്ചിരുന്നു. ഇങ്ങോട്ട് പറയുന്ന ഇരുത്തി കാത്തിരുന്നു. അതാണ് പതിവ്. പക്ഷെ ഒന്നും കേട്ടില്ല. ഇനി വരുമ്പോൾ ചോദിക്കണം. കൃഷ്ണ, സമയത്ത് എട്ടായി. ഈ മനുഷ്യന് വീട്ടിൽ വരണമെന്ന ചിന്തയൊന്നുമില്ലേ? പിള്ളേർക്ക് ചോറ് കൊടുത്ത് കിടത്തി. ഉറക്കാൻ നോക്കിയിട്ട് നടക്കുന്നില്ല. അല്ലെങ്കിലും അത് നടക്കില്ലല്ലോ. അപ്പയുടെ അമ്മയുടെ ചൂട് ഒന്നിച്ച് കിട്ടിയാലും മണിക്കുട്ടി ഉറങ്ങും. കുഞ്ഞിപ്പെങ്ങൾ ഉറങ്ങില്ലേ, ആങ്ങളമാർക്ക് ഉറക്കല്ല. വീണ്ടും ഇച്ചയെ വിളിച്ചു നോക്കി. സ്വിച്ച് ഓഫാണ്. ഇങ്ങനെ എന്തിനാ പിന്നെ ആ പാളയും കൊണ്ട് നടക്കുന്നു? വിളിച്ചാലും കിട്ടില്ല. കോപ്പ്. പിറുപിരുത്തുകൊണ്ട് ഹാളിലൂടെ നടക്കുമ്പോഴും കണ്ണുകൾ ഗേറ്റിലേക്കായിരുന്നു. പിള്ളേരെ എഴുന്നേറ്റ് ഹാളിലെ സോഫയിൽ വന്നിരുന്നു. അപ്പ വന്നിട്ട് ഉറങ്ങുന്നു. അതുവരെ അമ്മക്ക് കൂട്ടിരുന്നോളാമെന്ന്. കൈകൾ താലിയിലും അതിൽ കോർത്ത മിന്നിലും പിടിമുറുക്കി. കൃഷ്ണ, എൻ്റെ ഇച്ചനെ കാത്തോളണേ. പതിയെ തിണ്ണയിൽ പോയി ചുമരിൽ ചാരിയിരുന്നു. വഴിക്കണ്ണുമായി. അപ്പോഴും ഇച്ചനെ വിളിച്ചുകൊണ്ടിരിക്കുവായിരുന്നു. നിവി, ഇന്നാ കുറച്ചുകൂടെ ഒന്ന് പോണാച്ചോ. കുടിപ്പിച്ച് കിടത്താ. നിന്റെ കെട്ടിയോളം പോലെ കൂളലടാ എൻ്റെ അന്ന കൊച്ച്. പിന്നെ കൂള്, ഇന്നങ്ങോട്ട് ചെന്നാലും മതി. പെണ്ണ് വലിച്ചു കീറും. രാവിലെ ഒരു ഉമ്മ പോലും കൊടുക്കാതെ ഇറങ്ങിയതാ. അവളെക്കുറിച്ച് പറയുമ്പോൾ അറിയാതെ തന്നെ ചുണ്ടിൽ ചിരിവിടരും. അങ്ങനെ ഓർത്തുകൊണ്ടിരുന്നപ്പോഴാണ് ഫോണിൻ്റെ കാര്യം ഓർമ്മ വന്നത്. ഇന്നത്തെ ടെൻഷനിൽ അതിൻ്റെ കാര്യം നോക്കിയില്ല. കഴിക്കാൻ പോലും സമയം കിട്ടിയില്ല. ഫയലിൻ്റെ ഇടയിൽ നിന്ന് ഫോൺ തപ്പിയെടുത്ത് നോക്കിയപ്പോൾ സ്വിച്ച് ഓഫായിരിക്കുന്നു. ഓണാക്കിയപ്പോൾ തന്നെ കണ്ടു പെണ്ണിൻ്റെ 47 മിസ് കോൾസ്. ആദ്യത്തെ 10-12 രാവിലെയും ഉച്ചക്കൊക്കെ കൂടിയുള്ളതാണ്. ബാക്കിയുള്ളൊക്കെ ഇപ്പോൾ 7 തൊട്ടുള്ളതാണ്. ഈശോയെ, അവളിൽ നിന്ന് വെട്ടി നോക്കി അടുപ്പത്ത് പുഴുങ്ങാൻ വെക്കും. എന്നാടാ, എന്നാ പറ്റി? വായിലേക്ക് അമിഴ്ത്തിക്കൊണ്ടാണ് ആ മറ്റവൻ്റെ ചോദ്യം. പുല്ല്, ഡാ അവിടെ 47 മിസ് കോൾസ്. വാവ്, സബാഷ്. ഞാൻ എങ്ങനെ വീട്ടിലേക്ക് കയറി ചെല്ലും എൻ്റെ കർത്താവേ. ദേ ഫോൺ അടിക്കുന്നു. അവളാ കുർബാനയെല്ലാം വിളിക്കുന്നതായിരിക്കും. ദേ മോളെ, നിങ്ങൾക്ക് സ്വന്തമായിട്ട് 3 തലതെറിച്ച എണ്ണങ്ങൾ ഇവിടെ ഉണ്ട്. മനുഷ്യ വരുന്നുണ്ടെങ്കിൽ വാ. യോ പിള്ളേര്, ദാ മോളെ വരുവാ. അത് പിന്നെ ഇന്നില്ലേ. ഹലോ ഡി, ഹലോ വെച്ചോ. ഹാ, നീ ഇതൊക്കെ എടുത്ത് ഒതുക്കിയിട്ട് ഇറങ്ങിട്ടാ. എന്റെ പിള്ളേരനെ കാത്തിരിക്കുക. ഞാൻ പോട്ടറാ. ശരിയടാ. അവനെ ഒന്ന് കെട്ടിപ്പിടിച്ച് ബുള്ളറ്റിന്റെ കീമെടുത്ത് ഇറങ്ങി. ബുള്ളറ്റിൽ പോകുമ്പോൾ എപ്പോഴും അവളെ ഓർമ്മ വരും. അല്ല, എന്ത് കാര്യം ചെയ്യുമ്പോഴും അവളെ കുറിച്ച് തന്നെ ആലോചന. ഒന്നുമല്ലാതിരുന്ന് എനിക്ക് കിട്ടിയ നിധിയാണ് അവള്. പലപ്പോഴും ആ 19-കാരിയുടെ കുസൃതിയാണ് പെണ്ണിന്. പക്ഷേ ചില നേരം അമ്മയെ പോലെയാണ്. അന്ന് പനി വന്നപ്പോൾ അവൾ കൂട്ടിരുന്നപ്പോൾ ലോകം വെട്ടിപ്പിടിച്ച സന്തോഷമായിരുന്നു. അന്ന് ആദ്യമായി അവളുടെ മടിയിൽ കിടന്നപ്പോൾ നെഞ്ചു വല്ലാതെ വിങ്ങി. കണ്ണുകൾ നിറഞ്ഞൊഴുകി. 18 കഴിഞ്ഞപ്പോൾ മഠത്തിൽ നിന്ന് മാറി ഒരു ഫ്ലാറ്റ് എടുത്തു. 18 പിന്നെ അവളെ നിൽക്കാൻ പറ്റില്ല. കോളേജിൽ നിന്ന് കിട്ടിയതാണ് നിവിന്. അന്നത്തെ തന്നെ മനസ്സാക്ഷി സൂക്ഷിപ്പുകാരൻ. ഇന്നത് ആരുവിന് കൂടെയുള്ള സ്ഥാനമാണ്. ഉള്ളിൽ തോന്നിയ പ്രണയം ആദ്യം പറഞ്ഞതും അവനോടാണ്. അവൻ കട്ടക്ക് കൂടെ നിന്നു. പക്ഷേ ആഗ്രഹിക്കാനൊരു ഭയമായിരുന്നു. അർഹതയില്ലെന്നോർത്ത്. എന്നാലും അവളില്ലാതെ ശ്വസിക്കാൻ പോലും പറ്റില്ലാന്ന് തോന്നി. ചേർത്ത് പിടിച്ചു എൻ്റെ കൊച്ചിനെ. ജീവിതത്തിലേക്ക് അവൾ ഇടിച്ചു കയറി വന്നപ്പോൾ കൂടെ ഒരു കുടുംബം തന്നെ ഉണ്ടായിരുന്നു. സ്നേഹിക്കാനൊരമ്മ, ശാസിക്കാനൊരച്ഛൻ, തോളിൽ കൈയിട്ട് നടക്കാൻ 2 ചേട്ടന്മാർ. എല്ലാത്തിനും ഉപരി അവളെ തന്നെ എനിക്ക് തന്നു. 3 മഞ്ചാടി മണികളെ നെഞ്ചിലേക്ക് ചേർത്ത് വെക്കാൻ തന്നു. നെഞ്ചിലെ രോമത്തിൽ പിച്ചി പറിച്ച് അവളെ കൈ ചുരുട്ടി ഇടിച്ച് മൂക്കും കവിളൊക്കെ ചുമപ്പിച്ച് അത് കാണുമ്പോൾ തന്നെ നെഞ്ചിലേക്ക് ചേർത്ത് അമർത്തു. അതിനുവേണ്ടി മാത്രമാണ് അവൾ വഴക്കടിക്കുന്നതെന്ന് പോലും തോന്നിയിട്ടുണ്ട്. അത്ര ആവേശത്തോടെയാണ് നെഞ്ചിലേക്ക് ചേരാറ്. അല്ലെങ്കിലും എന്നിലേക്ക് അലിഞ്ഞു ചേർന്ന് വിയർക്കാൻ അവൾക്ക് വല്ലാത്തൊരു ആവേശവും ഇഷ്ടവുമാണ്. ഒരു രാത്രി പോലും അതിജീവിക്കാൻ കഴിയാത്ത പിണക്കങ്ങളേ ഉള്ളൂ. പിറ്റേന്ന് രാവിലെ ഓടി വന്ന കവിളിൽ ചുണ്ടി ചേർക്കും. എന്നിട്ടാണ് പുള്ളിക്കാരിക്ക് ഓർമ്മ വരിക, പിണക്കത്തിലാണല്ലോ എന്ന്. എന്നിട്ട് ആർക്കോ വേണ്ടി എന്ന് പറഞ്ഞ പോലെ പിണങ്ങി തിരിഞ്ഞേൽക്കും. അപ്പോൾ അവളുടെ അധരങ്ങൾ ഞാൻ നൽകുന്ന ചുടുചുമ്പനം കിട്ടാൻ വേണ്ടി മാത്രം. ഗേറ്റ് കടന്ന് കയറിയപ്പോൾ തന്നെ കണ്ടു വഴിക്കണ്ണുമായിരിക്കുന്ന അവളെ. അടുത്തെത്തിയപ്പോഴേക്കും കണ്ടിരുന്നു. കൈകൾ കെട്ടിതാലിയും മുറുകെ പിടിച്ചിട്ടുണ്ട്.
കണ്ണുകൾ പെയ്യാൻ വെമ്പി നിൽക്കുന്നു. പാവം പേടിച്ചുപോയി. സ്വതവേ ഇത്ര വൈകാറില്ല. ബുള്ളറ്റിന്റെ ശബ്ദം കേട്ടപ്പോഴേ അകത്തു നിന്ന് മൂന്ന് കുറുമ്പുകൾ ഓടി വന്ന് തിണ്ണയിൽ ഹാജരായി. അപ്പയുടെ മഞ്ചാടി കുഞ്ഞുങ്ങൾ എന്താ ചാച്ചാഞ്ഞെ? ബുള്ളറ്റ് ഓഫാക്കിക്കൊണ്ട് തിണ്ണയിലേക്ക് കയറി. മണിക്കുത്തിക്ക് ഒക്കം പെന്നില്ലപ്പേ പറയുന്നതിനോടൊപ്പം എടുക്കാൻ കൈകൾ ഉയർത്തി കാണിക്കുന്നുണ്ട് കുട്ടിക്കുറുമ്പി. ശരിയാവൂല, ആകെ കുടിശ്ശിന്റെ മണമുണ്ട്. രക്ഷപ്പെടാൻ അവളെ നോക്കി. എവിടെ പെണ്ണ് ചുണ്ടും കൂർപ്പിച്ച് മുഖവും ചുപ്പിച്ച് കണ്ണു നിറച്ച് നിൽക്കുവാണ്. അപ്പയാകെ വിയർത്തൊരു പരുവായി നിൽക്കുവാ മക്കളെ, ഇപ്പൊ കുളിച്ച് വരാട്ടോ, എന്നിട്ട് അപ്പയുടെ മക്കളെ എടുക്കാം. ഒരു കൈ കൊണ്ട് അവൾ വലിച്ച് നെഞ്ചിലേക്ക് ചേർത്ത് നിർത്തി, മറുകൈ കൊണ്ട് പിള്ളേരുടെ തലയിലും കവിലും തലോടി. നെഞ്ചിലിടിച്ചുകൊണ്ട് കാതിൽ സ്വകാര്യമായി അവൾ പറഞ്ഞു. അവളെ നോക്കി വെളുക്കിനെ ചിരിച്ചു. പെണ്ണ് മുഖം തിരിച്ചു കളഞ്ഞു. ഓ, രാവിലത്തെ പിണക്കം! നിന്റെ പിണക്കൊക്കെ എങ്ങനെ തീർക്കണമെന്ന് എനിക്കറിയാടി. വിയർത്തു എന്ന് പറഞ്ഞിട്ട് അമ്മേനെ കെട്ടിപ്പിടിച്ചല്ല അപ്പേ. ചുണ്ട് വിളത്തി കരയാൻ മുമ്പിൽ കൂവാണ് കിച്ചൂട്ടൻ. അവളെയും ചേർത്ത് പിടിച്ച് മക്കളുടെ മുമ്പിൽ മുട്ടുകൂത്തിയിരുന്നു. അവൾ പിള്ളേരെ ഒന്നാക്കി ചുറ്റിപ്പിടിച്ച് എന്റെ നെഞ്ചിലേക്ക് പുറഞ്ചാരി നിന്നു. അവളുടെ അരയിലൂടെ കൈയിട്ട് ഞാൻ ഒന്നുകൂടെ പിള്ളേരെ അടുപ്പിച്ചു നിർത്തി. അവളുടെ തോളിൽ താടി കുത്തി കവളോട് കവൾ ചേർത്ത് നിന്നു. അപ്പ ഏതു കോലത്തിൽ വന്ന് കെട്ടിപ്പിടിച്ചാലും നിങ്ങളുടെ അമ്മ പെണ്ണ് നിന്ന് തരുന്നേ, അതുപോലെയാണോ അപ്പയുടെ കുഞ്ഞുമണികള്? കണ്ണിറുക്കി പിള്ളേരോട് പറഞ്ഞപ്പോൾ അവൾ തലകുറച്ച് ചിരിച്ച് കൂർപ്പിച്ച് നോക്കി. നിങ്ങളുടെ അമ്മൂസ് പാവല്ലേ, അപ്പേനെയല്ലേ അമ്മക്ക് കൂടുതൽ ഇഷ്ടം, അതുകൊണ്ട് ചുമ്മാ കെട്ടിപ്പിടിച്ചതാ. എന്റെ മഞ്ചാടി കുഞ്ഞുങ്ങൾക്കുള്ളത് കുളിച്ചു വന്നിട്ട് അപ്പൊ തരാട്ടോ. പക്ഷെ പറഞ്ഞിരുത്തിയിട്ടും മൂന്നിന്റെയും മുഖത്ത് കള്ളത്തരമുണ്ട്. തല ചരിച്ചു നോക്കിയപ്പോ പെണ്ണിന്റെ മുഖത്തുമുണ്ട് ഈ കള്ളത്തരം. മണിക്കുട്ടിയെ സൂക്ഷിച്ചു നോക്കിയപ്പോ കുറുമ്പി കണ്ടുപൊത്തി നിന്നു. പിന്നെ കുണുങ്ങി ചിരിച്ചുകൊണ്ട് പറയാൻ തുടങ്ങി. അയില്ലേ അപ്പേ, ഇന്ന് അമ്മൂശിനോട് ഞങ്ങൾ ചോദിച്ചു, അപ്പേനെ ആനോ ഞങ്ങളെ ആനോ കൊറേ ഇഷ്ടെന്ന്. അപ്പൊ അമ്മൂശി പറയുവാ ഞങ്ങളെ ആ കൊറേ ഇഷ്ടെന്ന്. വാ പൊത്തിപ്പിടിച്ച് കുലുങ്ങി ചിരിക്കുവാണ് മണിക്കുട്ടി. നിനക്ക് തരാട്ടോ, മീശ കൊണ്ട് പതിയ പെണ്ണിന്റെ ചെവിയിൽ ഒരു സിക്കിളിയാക്കിക്കൊണ്ട് പറഞ്ഞു. ആ അല്ലെങ്കിൽ നിങ്ങളുടെ അമ്മക്കൊരു സ്നേഹമല്ല, എന്റെ കുഞ്ഞുങ്ങൾക്കുണ്ടല്ലോ, അത് മതി. അപ്പയുടെ മക്കൾ ഇച്ചിരി നേരം ടി വി ആണ്ട്ടാ. അപ്പൊ ഇപ്പൊ കുളിച്ചിട്ട് വരാവേ. ഡീ വന്നേ, തോത്തരുതാ. പിള്ളേരെ ടി വിക്ക് മുന്നിൽ ഇരുത്തി കുളിക്കാൻ വേണ്ടി മുറിയിലേക്ക് ചെന്നു. കള്ളു കുടിച്ച് ലക്കയിട്ട് പിള്ളേരെ പോലെ എടുക്കാൻ വയ്യാതെ വന്ന് കേറിയേക്കുവാ. പിന്നാലെ മുറിയിൽ കയറി അവൾ പറയുന്നുണ്ട്, ആടി വയ്യ, കള്ളു കുടിച്ച് പിള്ളേരത്തോടെ എന്നെ കിട്ടില്ല, നിനക്ക് വേണമെങ്കിൽ വേറെ ആളെ നോക്ക്. ആ കള്ളു കുടിക്കാൻ നടക്കുന്ന വല്ല കെട്ടിനെ കിട്ടുമെന്ന് നോക്കട്ടെ. അടിച്ച് കരണം പോക്കു ഞാൻ. അവളുടെ ഇടുപ്പിൽ പിടിമുറുക്കി വലിച്ച് നെഞ്ചിലേക്ക് അമർത്തിക്കൊണ്ട് പറഞ്ഞു. രാവിലെ ഒരു ഉമ്മോലും തരാത്ത മനുഷ്യനാ ഇപ്പൊ കുറുകാൻ വരുന്ന കണ്ടില്ലേ. മുഖം വീർപ്പിച്ച് പിറുവിറുക്കുന്നുണ്ട് പെണ്ണ്. ഞാൻ ചിരി കടിച്ചു പിടിച്ച് നിന്നു. ദേ ആരു നിന്നോട് എത്രയാണോ പറഞ്ഞിട്ടുണ്ട് എന്റെ മുമ്പിൽ നിങ്ങനെ പിറുവിറുക്കരുതെന്ന്. ഇച്ചനോട് ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് എന്ന് ഇറങ്ങുമ്പോ ഉമ്മ വരണെന്ന്. ഉരുളക്കുപ്പേരി പോലെ കൊച്ചിന്റെ ഉത്തരം വന്നു. സോറി പോന്നേ, ഇച്ചിന് ഇത്തിരി ടെൻഷനായി പോയി. ടെൻഷൻ മാറാൻ ഉമ്മ എന്നോണ്ടിരുന്ന ഇച്ചയാ ഇപ്പോഴോ? ദേ പെണ്ണെ, കെട്ടുകഴിഞ്ഞപ്പേ എന്റെ സ്നേഹം കുറഞ്ഞു പോയിട്ടൊന്നുമില്ല. മുഖം തിരിച്ച് വീർപ്പിച്ച് തന്നെയാണ് പെണ്ണ് വെച്ചിരിക്കുന്നത്. പക്ഷെ ഒരു ചുണ്ടിന്റെ ഒരു കോണിൽ ചിരിയുണ്ട്. അത് കാണുമ്പോ എന്റെ ചുണ്ടിലൊരു ചിരിവിരി. അതിന് ഭയങ്കര വശപ്പിശകാണെന്നാ അവള് പറയാറ്. നിനക്കിപ്പോ എന്നാ വേണ്ടേ? ഉമ്മയല്ലേ, ഇങ്ങ വാ ഈച്ച തരാം. ഒന്നുകൂടെ അവളെ മുറുകെ അടുപ്പിച്ച് പിടിച്ചു. വെറുതെ നെഞ്ചിൽ തള്ളി മാറ്റാൻ നോക്കുന്നുണ്ട് പെണ്ണ്. അങ്ങനെ വിട്ടുകളയാൻ പറ്റില്ലല്ലോ. ഒരു കൈ കൊണ്ട് അവളുടെ പിൻകഴുത്തിൽ അമർത്തി പിടിച്ചു, മറുകൈ കൊണ്ട് ഇടുപ്പിൽ ചുറ്റി അടുപ്പിച്ചു. ഏങ്ങിക്കൊണ്ട് കയ്യിൽ ഒതുങ്ങി നിൽക്കുന്നുണ്ട് കൊച്ച്. ചിരിയോട് അവളുടെ കഴുത്തിലേക്ക് മുഖം പൊഴുത്തി താടി കൊണ്ട് ഉരസി അവളിൽ നിന്നൊരു മൂളിൽ പുറത്തു വരുന്നുണ്ട്. അത് കേൾക്കുമ്പോൾ വല്ലാത്തൊരു ഭ്രാന്താണ്. അവളിലേക്ക് ചാഞ്ഞ് കഴുത്തിൽ അമർത്തി ഉമ്മ വെച്ച് ആഴത്തിൽ നാവുകൊണ്ട് നുണഞ്ഞു. അവളുടെ വിരലുകൾ പുറത്തും തലയിലും അലഞ്ഞ് നടക്കുന്നുണ്ട്. കഴുത്തിൽ നിന്ന് താടിയിലേക്ക് ചുംബിച്ച് കയറി അതിരങ്ങളിലേക്ക് അടുത്തതും പെണ്ണ് തള്ളി മാറ്റി. ചിരിയോടെ ഞാനും മകന്നു മാറി. ഹാ പെണ്ണെ, രാവിലെ തരാതിന് പകരം വേണ്ടേ? അതിനിത് പോരാ. പിന്നെ പോയി കുളിക്ക് എന്നിട്ട് പറയാം. പെണ്ണ് ഉന്തിത്തള്ളി ബാത്റൂമിൽ കയറ്റി. കുളിയൊക്കെ കഴിഞ്ഞിറങ്ങിയപ്പോ മൂന്നാളും കട്ടിൽ കിടന്ന് കുത്തി മറിയുന്നുണ്ട്. അവളാണെങ്കിൽ പിള്ളേരുടെ ഫ്ലോർ ബെഡ് ഒന്നുകൂടെ തട്ടിക്കൊടിഞ്ഞ് വിരിക്കുന്നു. ബെഡിൽ നിന്ന് മണിക്കുട്ടിയെ കോരിയെടുത്തു. വിച്ചും കിച്ചും രണ്ട് കയ്യിലായി തൂങ്ങി. പിള്ളേരെ അതുപോലെ തൂക്കി ഫ്ലോർ ബെഡിലിട്ടു. കൂട്ടത്തിൽ അവളെയും വലിച്ചിരുത്തി. ആരുവിന്റെ മടിയിലേക്ക് തലവെച്ച് കിടന്നു. മണിക്കുട്ടിയെടുത്ത് നെഞ്ചിൽ കിടത്തി. വിച്ചും കിച്ചും എന്റെ ഇരുവശവുമായിട്ട് കിടന്നു. കൈകൾ വിരിച്ച് മൂന്നുപേരെ ഒരുപോലെ പൊതിഞ്ഞു പിടിച്ചു. ആരുവിന്റെ കൈകൾ തലയിൽ തലോടുന്നതിനനുസരിച്ച് പാട്ടിന്റെ വരികൾ മൂളി കുഞ്ഞുങ്ങളെ തട്ടി ഉറക്കിക്കൊണ്ടിരുന്നു. ഞാൻ പാടുന്നത് കേട്ട് എന്റെ കണ്ണിൽ നോക്കിക്കൊണ്ട് അവൾ ചാരിയിരുന്നു.
പിള്ളേരെ ചേർത്ത് പിടിച്ച് കിടക്കുന്ന ഇച്ചനെ കാണുമ്പോൾ ഓടിയെത്തുന്ന അച്ഛൻ്റെ മുഖമാണ്. തന്നെ മടിയിൽ കിടത്തി ഉറക്കുന്ന അച്ഛൻ, വയ്യാണ്ടാവുമ്പോൾ കാവലിരിക്കുന്ന അച്ഛൻ, കരയുമ്പോൾ നെഞ്ചിലേക്ക് ചേർത്ത് ആശ്വാസമാവുന്ന അച്ഛൻ. ഇന്ന് അതൊക്കെ ചെയ്യാൻ ഇച്ചനും കൂടിയുണ്ട്. ഇച്ചനിലെ അപ്പയെ ഒത്തിരി ഇഷ്ടമാണ്. എന്നെപ്പോലെ എൻ്റെ മക്കളും ഭാഗ്യമുള്ളവരാണ്. ഇതുപോലൊരപ്പ അവരുടെ ഭാഗ്യം തന്നെയാണ്. അണിവയറിലൊരു കുഞ്ഞ് കടി കിട്ടിയപ്പോഴാണ് ബോധം വന്നത്. നോക്കുമ്പോൾ കള്ളച്ചിരിയുടെ കണ്ണിൽ നോക്കി കിടക്കുവാണ്. എൻ്റെ മാത്രം ഇച്ച. പിള്ളേർ ഉറക്കം പിടിച്ചു. ആ നെഞ്ചിലെ ചൂട് കിട്ടാത്തതിൻ്റെ കുറവായിരുന്നു. കണ്ണുകൊണ്ട് മണിക്കുട്ടിയെ ഇറക്കി കിടത്താൻ പറഞ്ഞു. കിച്ചൂട്ടിനെ പതിയെ നീക്കി കിടത്തി മണിക്കുട്ടിയെ ചായച്ച് കിടത്തി. ബെഡിൽ നിന്ന് കൈകുത്തി എൻ്റെ അരികിലേക്ക് ചാഞ്ഞു വരുന്ന ഇച്ചനെ കണ്ടിട്ട് വല്ലാത്ത പന്തികേട് തോന്നി. ഇച്ച അടുത്തേക്ക് വന്ന് ചെവിയിൽ ചുണ്ടു ചേർത്തു. വിശക്കുന്നടി. അയ്യേ, കുരുത്തം കേട്ടത് വശ്രത്തരം പറയുന്ന കേട്ടില്ലേ? ചി, പോടി, ഞാനാ ടൈപ്പല്ല. എനിക്ക് വയറു വിശക്കുന്നാ പറഞ്ഞു. രാവിലെ തൊട്ടൊന്നും കഴിച്ചില്ല. നീവി വാങ്ങിയൊരു സാൻഡ്വിച്ച് മാത്രമേ വയറ്റിലുള്ളൂടി. വിശക്കുന്നടി വലം താ. അയ്യേ, അതായിരുന്നു വെറുതെ മനുഷ്യനെ. എണീറ്റ് പോടി കുരുത്തം കേട്ടവളെ, പോയി വല്ലതും തിന്നാനെടുത്തു വെക്ക്. ബെഡിൽ നിന്ന് എഴുന്നേറ്റുകൊണ്ട് ഇച്ച എന്നെയും വലിച്ചു പൊക്കി എണീപ്പിച്ചു. പിന്നെ കഴിക്കാൻ കൊണ്ടിരുത്തി. ഇച്ചനും വാരി കൊടുത്തു, എനിക്കും വാരി തന്നു. പണിയൊക്കെ ഒതുക്കി മുറിയിലേക്ക് വന്നപ്പോൾ കണ്ടു ബെഡൊക്കെ വിരിച്ച് അനന്തശാനം പോലെ കിടക്കുവാണ്. ചിരിയോടെ ലൈറ്റ് അണച്ച് ഇച്ചൻ്റെ കൈക്കുഴിയിലേക്ക് കയറി കിടന്നു. ആ നെഞ്ചിലേക്ക് കൈവച്ച് കഴുത്തിടുക്കിലേക്ക് മുഖം ചേർത്ത് കിടന്നു. അതോ അത് പറയാട്ടോ, ഇപ്പൊ ഇച്ചന് ഇത്തിരി തിരക്കുണ്ട്. എന്റെ കൊച്ചിന് രാവിലത്തെ പകരം വേണ്ടേ? ഇച്ച പതിയേനിലേക്ക് അമർന്നുകൊണ്ട് ചുംബനങ്ങൾ നേദിച്ചുകൊണ്ടിരുന്നു. ആ നെഞ്ചിലെ രോമത്തിൽ പിടിച്ച് അടുത്തേക്ക് അടുപ്പിച്ചു. നിലാവിൻ്റെ നീലിമയെ സാക്ഷിയാക്കി അവൻ നിശ്വാസങ്ങൾ കൊണ്ട് എന്നെ പൊതിഞ്ഞ് പിടിച്ചു. കുഞ്ഞേ, കീതപ്പടയ്ക്ക് നെഞ്ചോട് ചേർത്ത് ഇച്ചൻ വിളിച്ചു. പറ. ഇന്നലെ തൊട്ട് മഠത്തിൽ അമ്മമാരുടെ കാര്യം നേടി തലയിൽ. എന്റെ കാര്യം? മഠം പൊളിച്ചു മാറ്റാൻ ജെ ആർ ഗ്രൂപ്പ്സിന്റെ ഒരു ബിസിനസ് നീക്കം. അതിരിക്കുന്ന സ്ഥലത്ത് ഒരു കോംപ്ലക്സ് കൊണ്ടുവരാൻ. എന്നിട്ടോ? എന്നിട്ട് ഇന്ന് ഞാനും നീവിയും കൂടി ചെന്ന് വേറെ പ്രൊജക്ട് പ്രസന്റ് ചെയ്തു. കാര്യങ്ങളൊക്കെ ഏകദേശം ശരിയാക്കി. അതിനുവേണ്ടിയുള്ള പ്രസന്റേഷൻ ആയിരുന്നു ഇന്ന് രാവിലെ ചെയ്തുകൊണ്ടിരുന്നത്. കണ്ണിറുക്കിക്കൊണ്ട് ഇച്ച നെഞ്ചിൽ കിടക്കുന്ന എന്നെ നോക്കി. എല്ലാം പെട്ടെന്ന് നോക്കിയാ. ആവാതെ ഇവിടെ പോവാൻ അല്ലേ? പിന്നല്ല. ചിരിയോട് ആ നെഞ്ചിലേക്ക് എന്നെ പൊതിഞ്ഞു പിടിച്ചു. കൊച്ച്, ഐ ലവ് യു. ഇച്ച പകച്ചുകൊണ്ട് നെഞ്ചിൽ നിന്ന് നടത്തി മാറ്റി എന്നെ നോക്കി. നിനക്ക് പ്രാന്താണ് ഓടി? അതേലോ, ഇച്ചൻ എന്നോടുള്ള പോലെ എനിക്ക് എന്റെ ഇച്ചയോട് അടങ്ങാത്ത പ്രാന്ത. എന്റെ പ്രാന്ത് ഇനി നീ താങ്ങോടി. ആ മൂന്നും അഞ്ചാടി മണികൾ പോരേടി. പറയുന്നതിനോടൊപ്പം തന്നെ കണ്ണുകൾ അവിടേക്ക് പാങ്ങിയെന്നു. എന്റെ ഇച്ചന്റെ സ്നേഹം, ഞങ്ങളുടെ പ്രണയം. കണ്ണുകൾ വീണ്ടും ഇച്ചയിൽ തങ്ങി നിന്നു. ആ കണ്ണുകളിലെ പ്രണയവും വാത്സല്യവും മറ്റു പല വികാരങ്ങളും ഒന്നിച്ച് കളിയാടുന്ന പോലെ കഴുത്തിലൂടെ കൈയിട്ട് എന്നിലേക്ക് അടുപ്പിച്ച് പിടിച്ച് ചുണ്ടോട് ചുണ്ട് ചേർത്ത് മിഴിയണകൾ കോർത്ത് വലിച്ച് നെഞ്ചോട് നെഞ്ച് ചേർന്ന നിമിഷം ഇരു ഹൃദയങ്ങൾ ഒന്നിച്ച് മുഴിഞ്ഞു. ഈ നിമിഷം എന്നും മണയാതെ ജ്വലിക്കണം.